മലയാളം ഓഡിയോ ബുക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, ഭാഗം 32, ചില അനുഭവങ്ങൾ. ഡർബാനാണ് നൈറ്റാളിൻ്റെ തുറമുഖം. നൈറ്റാൾ തുറമുഖമെന്നും അതറിയപ്പെടുന്നു. അവിടെ എന്നെ സ്വീകരിക്കാനായി അബ്ദുള്ള സേട്ട് എത്തിയിരുന്നു. കപ്പൽ തുറമുഖത്തെത്തിയപ്പോൾ ആളുകൾ സ്നേഹിതന്മാരെ കാണാനായി കപ്പലിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. ഇന്ത്യക്കാർ അവിടെ മാന്യന്മാരായി കണക്കാക്കപ്പെടുന്നില്ലെന്ന് എനിക്ക് തോന്നി. അബ്ദുള്ള സേട്ടിൻ്റെ പരിചയക്കാർ അദ്ദേഹത്തോട് പെരുമാറുന്നതിൽ കാണിച്ച ഒരുതരം മര്യാദക്കുറവും മറ്റും എൻ്റെ ശ്രദ്ധയിൽ പെടാതിരുന്നില്ല. അതെന്നെ വേദനിപ്പിക്കുകയും ചെയ്തു. അബ്ദുള്ള സേട്ട് അതുമായി ഇണങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നെ കുറഞ്ഞൊരു ആശ്ചര്യത്തോടു കൂടിയാണ് എല്ലാവരും നോക്കിയത്. എൻ്റെ വേഷവിധാനം മറ്റിന്ത്യക്കാരിൽ നിന്നും എന്നെ വേർതിരിച്ചു നിർത്തി. ബംഗാളികളുടെ എന്നതുപോലെ ഒരു തലപ്പാവും കുറിയ ഒരു കുപ്പായവുമാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നെ കമ്പനിയുടെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവുകയും അവിടെ എനിക്കായി നീക്കി വെച്ചിരുന്ന മുറി കാണിച്ചു തരികയും ചെയ്തു. അബ്ദുള്ള സേട്ടിൻ്റെ മുറിയോട് ചേർന്നായിരുന്നു അത്. അദ്ദേഹത്തിന് എന്നെ മനസ്സിലായില്ല, എനിക്ക് അദ്ദേഹത്തെയും. അദ്ദേഹത്തിൻ്റെ സഹോദരൻ എൻ്റെ കയ്യിൽ തന്നയച്ചിരുന്ന കടലാസുകൾ അദ്ദേഹം വായിച്ചു നോക്കി. അതുമൂലം അദ്ദേഹത്തിന് അന്താളിപ്പ് കൂടിയതേയുള്ളൂ. തൻ്റെ സഹോദരൻ ഒരു വെള്ളാനയെ അനാവശ്യ ചെലവിനുള്ളൊരു വസ്തു അയച്ചു കൊടുത്തിരിക്കുന്നതായി അദ്ദേഹം വിചാരിച്ചു. എൻ്റെ വസ്ത്രവും ജീവിത രീതിയും യൂറോപ്യന്മാരുടേതുപോലെ വളരെ ചെലവുള്ളതായി അദ്ദേഹത്തിന് തോന്നി. എന്നെ ഏൽപ്പിക്കാൻ തക്കവിധത്തിലുള്ളൊരു പ്രത്യേക ജോലിയൊന്നും അപ്പോൾ ഇല്ലായിരുന്നു. അവരുടെ കേസ് ട്രാൻസ്വാളിലാണ് നടന്നിരുന്നത്. എന്നെ ഉടനെ അങ്ങോട്ട് അയക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ എൻ്റെ കഴിവിനെയും സത്യസന്ധതയും അദ്ദേഹത്തിന് എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയും എന്ന പ്രശ്നവുമുണ്ട്. പ്രിട്ടോറിയയിൽ എന്നെ നിരീക്ഷിക്കാൻ അദ്ദേഹം ഉണ്ടാവുകയില്ലല്ലോ. പ്രതികൾ പ്രിട്ടോറിയയിലാണ്. അവർ എന്നെ അവിഹിതമായി സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം അറിയില്ല. ആ കേസിൻ്റെ ജോലി എന്നെ ഏൽപ്പിക്കാത്ത പക്ഷം വേറെ എന്ത് ജോലിയാണ് എനിക്ക് തരിക? മറ്റു ജോലികളെല്ലാം അദ്ദേഹത്തിൻ്റെ ഗുമസ്തന്മാർക്ക് എന്നേക്കാൾ നന്നായി ചെയ്യാൻ കഴിയും. ഗുമസ്തന്മാർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യാം. ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ അങ്ങനെ ചെയ്യാമോ? അപ്പോൾ കേസ് സംബന്ധമായ ജോലി ഒന്നും എന്നെ ഏൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വെറുതെ എന്നെ സംരക്ഷിക്കേണ്ടി വരും. അബ്ദുള്ള സേട്ടിന് അക്ഷരജ്ഞാനം ഇല്ലായിരുന്നത് തന്നെ പറയാം. പക്ഷേ സമൃദ്ധമായ അനുഭവജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിശിതമായ ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതേപ്പറ്റി അദ്ദേഹം ബോധവാനുമായിരുന്നു. പരിചയം കൊണ്ട് വർത്തമാനം പറയാൻ വേണ്ട ഇംഗ്ലീഷ് അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു. അതുപയോഗിച്ച് ബാങ്ക് മാനേജർമാരോടോ യൂറോപ്യൻ വ്യാപാരികളോടോ ഇടപെടാനും വക്കീലിന് തൻ്റെ കേസ് വിവരിച്ചു കൊടുക്കാനും മറ്റുമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അവിടുത്തെ ഇന്ത്യക്കാർ അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടിയാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കമ്പനി അവിടെയുള്ള ഇന്ത്യൻ കമ്പനികളിൽ ഏറ്റവും വലുതോ കുറഞ്ഞത് ഏറ്റവും വലിയവയിൽ ഒന്നോ ആയിരുന്നു. ഇപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളോടുമൊപ്പം അദ്ദേഹത്തിനൊരു ദോഷവും ഉണ്ടായിരുന്നു. പ്രകൃതി അദ്ദേഹം സംശയാലുവായിരുന്നു. ഇസ്ലാം മതത്തെപ്പറ്റി അദ്ദേഹം അഭിമാനിക്കുകയും അതിൻ്റെ തത്വങ്ങളെപ്പറ്റി സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. അറബി ഭാഷ അറിയില്ലെങ്കിലും വിശുദ്ധ ഖുർആനെപ്പറ്റിയും ഇസ്ലാമിക സാഹിത്യത്തെക്കുറിച്ച് പൊതുവെയും അദ്ദേഹത്തിന് സാമാന്യം നല്ല അറിവുണ്ടായിരുന്നു. യഥേഷ്ടം ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന് എപ്പോഴും കയ്യിൽ ഉദാഹരണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹവുമായുള്ള അടുപ്പം എനിക്ക് ഇസ്ലാമിനെപ്പറ്റി കുറേ പ്രായോഗിക പരിജ്ഞാനം നേടിത്തന്നു. ഞങ്ങൾ പരസ്പരം കൂടുതലെടുത്തപ്പോൾ മതവിഷയങ്ങളെപ്പറ്റി നീണ്ട ചർച്ചകൾ നടത്തുമായിരുന്നു. ഞാൻ ചെന്നതിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം ഡർബാൻ കോടതി കാണാൻ സേട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പലരുമായി എന്നെ പരിചയപ്പെടുത്തുകയും തൻ്റെ വക്കീലിൻ്റെ അടുത്ത് എന്നെ ഇരുത്തുകയും ചെയ്തു. മജിസ്ട്രേറ്റ് കുറേ നേരം എന്നെ തുറച്ചു നോക്കിയിട്ട് എന്നെ തലപ്പാവെടുത്ത് മാറ്റാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ട് ഞാൻ കോടതി വിട്ടുപോന്നു. അങ്ങനെ അവിടെയും ഏറ്റുമുട്ടലിനുള്ള വക എനിക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. ചില ഇന്ത്യക്കാരുടെ തലപ്പാവെടുത്ത് മാറ്റാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അബ്ദുള്ള സേട്ട് എനിക്ക് വിവരിച്ചു തന്നു.
മുസ്ലിം വേഷം ധരിച്ചവർക്ക് അവരുടെ തലപ്പാവ് അണിയാം. എന്നാൽ മറ്റ് ഇന്ത്യക്കാർ കോടതിയിൽ ചെല്ലുമ്പോൾ തലപ്പാവ് നീക്കിയിരിക്കണം. ഈ സൂക്ഷ്മ വിവേചനം മനസ്സിലാക്കാൻ ഞാൻ അല്പം വിശദീകരണം നൽകേണ്ടതുണ്ട്. ഇന്ത്യക്കാരെ ഇവിടെ പല ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുകയാണെന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. അതിലൊന്ന് അറബികളെന്ന് സ്വയം വിളിക്കുന്ന മുസ്ലിം വ്യാപാരികളായിരുന്നു. മറ്റൊന്ന് ഹിന്ദു ഗുമസ്തന്മാരും ഇനിയുമൊന്ന് പാഴ്സി ഗുമസ്തന്മാരുമായിരുന്നു. അറബികളുടെ കൂടെ കൂടാത്ത ഹിന്ദു ഗുമസ്തന്മാർ എങ്ങുമല്ലാത്ത അവസ്ഥയിലായിരുന്നു. പാഴ്സി ഗുമസ്തന്മാർ പേർഷ്യക്കാരാണെന്ന് സ്വയം പറഞ്ഞിരുന്നു. ഈ മൂന്ന് വിഭാഗക്കാർക്കും പരസ്പരം ചില സാമൂഹിക ബന്ധങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ തമിഴരും തെലുങ്കരും ഉത്തരേന്ത്യക്കാരുമായ കരാർ ജോലിക്കാരോ കരാറിൽ നിന്ന് മോചിക്കപ്പെട്ടവരോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ വിഭാഗം. കരാർ ജോലിക്കാർ 5 വർഷം സേവനമനുഷ്ഠിക്കാമെന്ന വ്യവസ്ഥയിൽ നൈറ്റാളിലേക്ക് പോയവരാണ്. ഇംഗ്ലീഷ് എഗ്രിമെൻ്റ് എന്ന പദം ദുഷിച്ചുണ്ടായ ഗിർമിത്സ് എന്നതിൽ നിന്നും രൂപം കൊണ്ട ഗിർമിത്യാകൾ എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. മറ്റ് മൂന്ന് വിഭാഗക്കാർക്കും ഇവരുമായി കച്ചവട ബന്ധങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷുകാർ ഇവരെ കൂലികൾ എന്നാണ് വിളിച്ചിരുന്നത്. ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും തൊഴിലാളി വർഗത്തിൽപ്പെട്ടിരുന്നതിനാൽ എല്ലാ ഇന്ത്യക്കാരെയും കൂലികളെന്നോ സ്വാമികളെന്നോ ആണ് വിളിച്ചിരുന്നത്. പല തമിഴ് പേരുകളുടെയും അവസാനം ചേർക്കുന്ന ഒരു വിശേഷണമാണ് സ്വാമി. സംസ്കൃതത്തിലെ സ്വാമി തന്നെയാണത്, യജമാനൻ എന്ന് അർത്ഥം. അതിനാൽ സ്വാമി എന്ന വിളി ഇഷ്ടപ്പെടാത്ത ഇന്ത്യക്കാരൻ നർമ്മബോധമുള്ളവനാണെങ്കിൽ അഭിവാദനം ഇങ്ങനെ തിരിച്ചു നൽകും: നിങ്ങൾക്കെന്നെ സ്വാമി എന്ന് വിളിക്കാം, പക്ഷേ സ്വാമി എന്നതിന് യജമാനൻ എന്നാണ് അർത്ഥമെന്ന് നിങ്ങൾ മറന്നിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ യജമാനനല്ല. ചില യൂറോപ്യന്മാർ ഇത് കേട്ട് കണ്ണുപിഴിക്കും. മറ്റു ചിലരാകട്ടെ കോപിച്ച് ആ ഇന്ത്യക്കാരനെ ശകാരിക്കുകയും ചീത്ത പറയുകയും ചെയ്യും. സാധിച്ചാൽ അവനെ മർദ്ദിക്കുകയും ചെയ്തെന്ന് വരാം. എന്നാൽ സ്വാമി എന്ന പദം അവർ ആക്ഷേപിക്കാൻ വേണ്ടി പ്രയോഗിച്ചതാണ്. അതിനെ യജമാനൻ എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുക അവഹേളനാത്മകമാണ്. ഈ സാഹചര്യത്തിൽ ഞാനൊരു കൂലി ബാരിസ്റ്ററായി അറിയപ്പെട്ടു. ഇന്ത്യൻ കച്ചവടക്കാർ കൂലിക്കച്ചവടക്കാരായും അറിയപ്പെട്ടു. അങ്ങനെ കൂലി എന്ന പദത്തിൻ്റെ മൂലാർത്ഥം വിസ്മരിക്കപ്പെടുകയും എല്ലാ ഇന്ത്യക്കാർക്കുമുള്ളൊരു പേരായി അത് മാറുകയും ചെയ്തു. മുസൽമാൻ കച്ചവടക്കാരൻ ഇത് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ പറയും: ഞാൻ കൂലിയല്ല, ഞാൻ അറബിയാണ്, അതല്ലെങ്കിൽ ഞാൻ കച്ചവടക്കാരനാണ്. ഇത് കേട്ട് ഇംഗ്ലീഷുകാരൻ മര്യാദയുള്ളവനാണെങ്കിൽ മാപ്പ് പറയും. ഈ അവസ്ഥയിൽ തലയിൽ തലപ്പാവ് ധരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു. തലയിൽ നിന്ന് ഇന്ത്യൻ തലപ്പാവ് എടുത്തു മാറ്റാൻ നിർബന്ധിതനാവുക എന്നതിനെ ഒരു അവഹേളനം സ്വീകരിക്കുക എന്നാണ് അർത്ഥം. അതിനാൽ ഇന്ത്യൻ തലപ്പാവിന് വിട പറയുകയും ഇംഗ്ലീഷ് തൊപ്പി ധരിക്കുകയുമാണ് നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. അതുമൂലം എനിക്ക് അവഹേളനത്തിൽ നിന്നും അസുഖകരമായ വാഗ്വാദത്തിൽ നിന്നും രക്ഷപ്പെടാം. എന്നാൽ അബ്ദുള്ള സേട്ട് ഈ ആശയം അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു: നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്താൽ അതിന് വളരെ ചീത്തയായ ഒരു ഫലമാണ് ഉണ്ടാകുക. ഇന്ത്യൻ തലപ്പാവ് ധരിക്കുന്നതിൽ നിഷ്കർഷ കാണിക്കുന്നവരെ നിങ്ങൾ വിഷമത്തിലാക്കുകയായിരിക്കും ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ തലപ്പാവ് നിങ്ങളുടെ തലയിൽ ഇണക്കമായിട്ടിരിക്കുകയും ചെയ്യും. നിങ്ങളൊരു ഇംഗ്ലീഷ് തൊപ്പി ധരിച്ചാലാകട്ടെ ഒരു ഹോട്ടൽ പരിചാരകനാണെന്നേ തോന്നൂ. ഈ ഉപദേശത്തിൽ പ്രായോഗിക ബുദ്ധിയും സ്വദേശാഭിമാനവും ചെറിയൊരു സങ്കുചിതത്വവും ഉണ്ടായിരുന്നു. പ്രായോഗിക ബുദ്ധി പ്രകടമായ കാര്യമാണ്. സ്വദേശാഭിമാനം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ തലപ്പാവ് അണിയണമെന്ന് ഞാൻ നിർബന്ധിക്കുമായിരുന്നില്ല. എന്നാൽ പരിചാരകനെ ചെറുതാക്കിക്കൊണ്ടുള്ള ഒരു സൂചന ഒരുതരം സങ്കുചിത മനോഭാവമാണെന്നാണ് വെളിപ്പെടുത്തിയത്. കരാർ ജോലിക്കാരായ ഇന്ത്യക്കാരിൽ 3 വിഭാഗമുണ്ടായിരുന്നു: ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും. ഇതിൽ അവസാനത്തെ വിഭാഗം ക്രൈസ്തവരായി മതം മാറിയ ഇന്ത്യൻ കരാർ ജോലിക്കാരുടെ മക്കളായിരുന്നു. ഇംഗ്ലീഷ് വേഷവിധാനമായിരുന്നു അവരുടേത്. ഹോട്ടലുകളിൽ പരിചാരകരായി ജോലി ചെയ്താണ് അവരിൽ ഭൂരിഭാഗവും നിത്യവൃത്തിക്കുള്ള വക ഉണ്ടാക്കിയിരുന്നത്. ഇംഗ്ലീഷ് തൊപ്പിയെക്കുറിച്ചുള്ള അബ്ദുള്ള സേട്ടിൻ്റെ വിമർശനം ഈ വിഭാഗക്കാരെ ഉദ്ദേശിച്ചായിരുന്നു. ഹോട്ടലിൽ പരിചാരകനായി സേവനമനുഷ്ഠിക്കുന്നത് തരംതാഴ്ന്ന പണിയായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ വിശ്വാസം ഇപ്പോഴും പലരുടെയും ഇടയ്ക്ക് നിലനിൽക്കുന്നു. അബ്ദുള്ള സേട്ടിൻ്റെ ഉപദേശം ആകെ കൂടി പറഞ്ഞാൽ എനിക്കിഷ്ടമായി. ആ സംഭവത്തെപ്പറ്റി ഞാൻ പത്രങ്ങളിൽ എഴുതുകയും കോടതിയിൽ തലപ്പാവ് ധരിച്ച് ചെല്ലുന്നതിനെ ന്യായീകരിക്കുകയും ചെയ്തു.
ഈ പ്രശ്നം പത്രങ്ങളിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു. അസ്വീകാര്യനായ അതിഥിയെന്ന് പത്രങ്ങൾ എന്നെ വിശേഷിപ്പിച്ചു. അങ്ങനെ ഞാൻ ചെന്നു ചേർന്ന് ഏതാനും ദിവസത്തിനകം തന്നെ ആ സംഭവത്തിൻ്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയിൽ എനിക്ക് അപ്രതീക്ഷിതമായ പരസ്യം കിട്ടി. ചിലർ എന്നെ പിന്താങ്ങി, മറ്റു ചിലരാകട്ടെ എൻ്റെ അവിവേകത്തെ കഠിനമായി വിമർശിച്ചു. ആഫ്രിക്കയിൽ എൻ്റെ വാസം ഏതാണ്ട് അവസാനിക്കുന്നത് വരെ ഞാൻ തലപ്പാവ് ധരിച്ചിരുന്നു. എപ്പോൾ, എന്തിന് ഞാൻ ശിരോവസ്ത്രം ധരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഉപേക്ഷിച്ചു എന്ന് നമുക്ക് പിന്നീട് കാണാം. ഈ പുസ്തകത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ചു കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം നിങ്ങൾ വായിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളുടെ പേരും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.